ഗവർണർ സർക്കാർ വ്യാജ ഏറ്റുമുട്ടലുകൾക്ക് അതിന്റെ ഒരു എപ്പിസോഡിനൊടുവിൽ ഇവിടെ നടത്തിയ നയപ്രഖ്യാപനം എന്ന പേരിൽ നടത്തിയ അടവ് നയപ്രഖ്യാപനത്തിന്റെ പേരിലുള്ള ഈ നന്ദി പ്രമേയത്തെ ഞാൻ എതിർക്കുകയാണ് സർ. സർ, എന്തൊക്കെയായിരുന്നു ഇവിടുത്തെ കോലാഹലങ്ങളും പോർവിളികളും? നേരത്തെ ഒരു അംഗം പ്രഖ്യാപിച്ചു ഞങ്ങൾ എന്തോ മനപ്പായസം കൊണ്ടു ഗവർണറും സി എമ്മും തമ്മിൽ ഫൈറ്റ് നടത്തുകയാണെന്നത്. അത് അന്നും ഇന്നും കേവലം ഒരു ടോം ആൻഡ് ജെറി കളി മാത്രമാണെന്ന് കേരളത്തിലെ ജനങ്ങളോട് നിരന്തരം പറഞ്ഞുകൊണ്ടിരുന്നവരാണ് ഞങ്ങൾ. ജയതിലകനെ സ്ഥാനത്ത് നിന്ന് മാറ്റാതെ വായിക്കില്ല എന്ന് പറഞ്ഞപ്പോ മാറ്റിയിട്ടാണെങ്കിൽ നിങ്ങൾ വായിക്കേണ്ടി വരില്ല എന്നുള്ള ആദ്യത്തെ പ്രഖ്യാപനം, പിന്നെ അത് മാറ്റിക്കൊടുക്കുന്ന കേരളം കണ്ടു. ഹരി എസ് കർത്തയുടെ നിയമനം നടത്തില്ല എന്ന് പ്രഖ്യാപിച്ചു, പിന്നെ എന്താണ് ഈ ഗവൺമെന്റ് ചെയ്തത് നമുക്ക് എല്ലാവരും കണ്ടു. സർ, കണ്ണൂർ വി സിയുടെ തുടർ നിയമനത്തിൽ ഗവർണറുടെ നിലപാട് ആദ്യം എന്തായിരുന്നു, പിന്നെ അദ്ദേഹം എന്ത് ചെയ്തു നിങ്ങൾ കണ്ടു. സാങ്കേതിക സർവകലാശാലയിലെ വി സിയുടെ നിയമനത്തിലും ഇതെല്ലാം നമ്മൾ കണ്ടു. അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട ശ്രീ സജി ചെറിയാന്റെ മന്ത്രിസഭാ പുനഃപ്രവേശനവുമായിട്ട് ബന്ധപ്പെട്ട് എന്തായിരുന്നു ഗവർണറുടെ ആദ്യത്തെ സ്റ്റേറ്റ്മെന്റ്, പിന്നെ അദ്ദേഹം എന്താണ് ചെയ്തതെന്നൊക്കെ കേരളം കണ്ടതാണ്. കശ്മീരിലെ തേയില കൊണ്ട് അലിഞ്ഞു പോകാവുന്ന വിദ്വേഷമേ നിങ്ങൾ തമ്മിൽ ഉള്ളൂ എന്നുള്ളത് കേരളത്തിലെ എല്ലാ ജനങ്ങൾക്കും അറിയാം. ഈ നാട്ടിലെ ബി ജെ പിയുടെയും സി പി എമ്മിന്റെ ഇടയിൽ പ്രവർത്തിക്കുന്ന പാലമാണ് ആരിഫ് മുഹമ്മദ് ഖാൻ എന്ന ഗവർണർ എന്ന നിലപാട് ഞങ്ങൾ വ്യക്തമാക്കിയതാണ്. വീണ്ടും ഒരിക്കൽ കൂടി നിങ്ങൾ ആനയിച്ചു കൊണ്ടുവന്നിട്ട് ആ നയപ്രഖ്യാപനത്തിൽ ബി ജെ പിക്കെതിരെ അതിശക്തമായിട്ടുള്ളൊരു നിലപാടെടുക്കാൻ ഈ ഗവൺമെന്റ് ബോധപൂർവം മറന്നുപോയ ഒരു കാര്യത്തെ ആ ഗവർണർ അതൊരു സൗകര്യമാക്കിയും കണ്ടു. തമിഴ്നാട്ടിൽ നമ്മൾ കണ്ടു ബി ജെ പിക്കെതിരെ ഗവൺമെന്റിനെതിരെ പ്രധാനമന്ത്രിക്കെതിരെ അതിശക്തമായിട്ടുള്ളൊരു നിലപാട് അവിടുത്തെ ഒരു സ്റ്റേറ്റ് ഗവൺമെന്റ് എടുത്തത് ഗവർണർ വായിക്കാൻ മടിച്ചപ്പോൾ അത് പിന്നീട് പ്രമേയമായി സഭയിൽ കൊണ്ടുവന്ന് അവതരിപ്പിച്ച് അവരുടെ നിലപാട് അരക്കിട്ട് ഉറപ്പിക്കുന്ന സ്റ്റാലിനെ നമ്മൾ കാണുമ്പോൾ ഇവിടെ ബി ജെ പിയുടെ പ്രീതിക്ക് വേണ്ടി ഗവർണറുടെ പ്രീതിക്ക് വേണ്ടി കോൺഗ്രസിന്റെ അന്ധമായ വിരോധം മാത്രം വെച്ചു പുലർത്തുന്നവരായി കേരളത്തിലെ സി പി എം മാറി എന്നുള്ളതിന്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് ഈ പ്രമേയവും അതിന്റെ ചർച്ചകളും എന്ന കാര്യത്തിന് സംശയം വേണ്ട. സാർ, ടോം ആൻഡ് ജെറിയുടെ പ്രൊഡക്ഷൻ കോസ്റ്റ് $79 million ആണ് അവരുടെ നിർമ്മാതാക്കൾ പറയുന്നത്. കേരളത്തിലെ പിണറായി വിജയൻ ആരിഫ് മുഹമ്മദ് ഖാൻ ഫൈറ്റിലെ ടോം ആൻഡ് ജെറി കളിയിലെ കേരളത്തിന്റെ കോസ്റ്റ് 35 lakh നിയമോപദേശം. സാർ, അറ്റ്ലീസ്റ്റ് സർക്കാർ ഗജറാവിൽ നിന്ന് ഈ പണം തൂർത്തടിക്കുന്ന ഏർപ്പാടെങ്കിലും ഇതിന്റെ പേരിൽ നിർത്തണമെന്ന് കേരളത്തിലെ ജനങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ പറയുകയാണ്. സാർ, ഇവിടെ എല്ലാവരും പ്രസംഗിച്ചു ഭാരത് ജോഡോ യാത്ര ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ. സി പി എം ഭാരത് ജോഡോ യാത്രയോട് ഇത്ര അസ്വസ്ഥത പ്രകടിപ്പിക്കുന്ന എന്തിനാണെന്ന് ഞങ്ങൾക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല. കേരളത്തിലെ ദേശാഭിമാനിയിൽ എം വി ഗോവിന്ദൻ എന്ന നിങ്ങളുടെ പാർട്ടി സെക്രട്ടറി എഴുതിയ നിലപാട് ഭാരത് ജോഡോ യാത്ര തുടങ്ങിയ ഉടനെ തന്നെ എഴുതിയ നിലപാടിന്റെ ടൈറ്റിൽ നിങ്ങളൊന്ന് വാക്കണം. നിലപാടില്ല, നയമില്ല, പിന്നെന്ത് ജോഡോ യാത്ര? ഇവിടെ രാഹുൽ ഗാന്ധി അണിഞ്ഞിരുന്ന ടീഷർട്ടിനെ വിമർശിച്ച് അമിത്ഷാ ആദ്യം രംഗത്ത് വന്നു. രാഹുൽ ഗാന്ധി കിലോമീറ്ററുകളോളം വെയിലും മഴയും മഞ്ഞും ഏറ്റ് നടന്ന അവസാനം ആ വഴിയിൽ അന്തി ഉറങ്ങാൻ ഒരു കണ്ടെയ്നറിന്റെ ഇടുങ്ങിയ സൗകര്യങ്ങൾ ഉപയോഗിച്ചതിനെ പരിഹസിച്ചുകൊണ്ട് സി പി എമ്മിന്റെ നേതാവ് സ്വരാജും രംഗത്ത് വന്നു. അമിത്ഷായുടെയും സ്വരാജിന്റെയും ഒക്കെ ശബ്ദം ഒരുപോലെ ഭാരത് ജോഡോ യാത്രയുടെ കാര്യത്തിൽ അസ്വസ്ഥതകൾ നിറഞ്ഞതാണെങ്കിൽ ആ അസ്വസ്ഥത നാട്ടിലെ മതേതരത്വത്തെ ആഗ്രഹിക്കുന്നവർ പുൽകാൻ ആഗ്രഹിക്കുന്നതല്ല, അവര് പുൽകിയത് ഈ യാത്രയും രാഹുൽ ഗാന്ധിയുടെ നിലപാടുകളെയുമായിരുന്നു എന്നുള്ളത് രാജ്യം പിന്നീട് തെളിയിച്ചു. സാർ, ദേശാഭിമാനി നിർത്തിയില്ല. ദേശാഭിമാനി ജന്മഭൂമി പോലെ എഴുതിക്കൊണ്ടിരുന്നു അർത്ഥം നഷ്ടപ്പെട്ട് ജോഡോ യാത്ര. ദേശാഭിമാനിയുടെ ആ ദിവസങ്ങളിലെ പത്രങ്ങളിലെ ടൈറ്റിലുകളൊക്കെ പരിശോധിച്ചാൽ ഈ ജോഡോ യാത്രയിൽ അസ്വസ്ഥത പുകയുന്നത് നമ്മൾ കണ്ടുകൊണ്ടേയിരുന്നു. സാർ, രാഹുൽ ഗാന്ധി എന്ത് രാഷ്ട്രീയമാണ് യാത്രയിൽ പറയാതിരുന്നത്? നിങ്ങള് രാഹുൽ ഗാന്ധിയുടെ യാത്രയുടെ സമാപനത്തിൽ പങ്കെടുക്കാൻ കേരളത്തിലെ സി പി എം അതിന്റെ പോളിറ്റ് ബ്യൂറോയെ പോലും അനുവദിച്ചില്ല. കേരളത്തിലെ സി പി എമ്മിന് ലഭിച്ച അധികാര തുടർച്ച രാജ്യത്ത് സി പി എം എടുക്കുന്ന മതേതര നിലപാടുകളെ ദുർബലപ്പെടുത്താനുള്ള ആയുധമായി പിണറായി വിജയൻ മാറ്റിയിരിക്കുന്നു എന്നുള്ളതിന്റെ തെളിവായിരുന്നു അതിന്റെ സമാപന സംഗമത്തിലേക്ക് സി പി എമ്മിന്റെ ഒരു നേതാവും കടന്നുചെല്ലാതിരുന്നത്. സി പി ഐ നേതാവ് ഡി രാജ ഉൾപ്പെടെയുള്ള നേതാക്കന്മാർ വന്ന് പറഞ്ഞത് രാജ്യത്തെ മുഴുവൻ മതേതര ശക്തികളും ഒരുമിച്ച് ഈ യാത്രയുടെ ഉദ്ദേശ ലക്ഷ്യങ്ങൾക്ക് വേണ്ടി ഇനിയുള്ള ദിവസങ്ങളിൽ ഇന്ത്യയിൽ പോരാട്ടം നടത്തണമെന്ന് സി പി ഐയുടെ നേതാവ് ശ്രീനഗറിൽ വന്ന് പ്രസംഗിക്കുമ്പോൾ പോവാൻ പാടില്ലെന്ന തിട്ടൂരം ലഭിച്ച അധികാരത്തിന്റെ തുടർച്ചയുടെ പേരിൽ സി പി എം അതിന്റെ കേന്ദ്ര നേതൃത്വത്തിന് കൊടുക്കുന്ന കാഴ്ച ഇന്ത്യയിലെ മതേതരത്വത്തിന്റെ പോരാട്ടങ്ങളെ ഒറ്റുകൊടുക്കുന്ന ശക്തിയായി കേരളത്തിലെ സി പി എം മാറിയിരിക്കുന്നു എന്നുള്ളതിന്റെ തെളിവായിരുന്നു അതിൽ നിന്ന് അകലം പാലിക്കാൻ നിങ്ങളെടുത്ത തീരുമാനം. രാഹുൽ ഗാന്ധി രാഷ്ട്രീയം പറഞ്ഞില്ലെന്ന് പോലും. സാർ, രാഹുൽ ഗാന്ധിയോളം ഇതുപോലെ ആർജവത്തോടെ നരേന്ദ്രമോദിയെയും അമിത്ഷായും പേരെടുത്തു പറഞ്ഞു വിമർശിക്കുന്ന ഒരു രാഷ്ട്രീയ നേതാവ് ഇന്ത്യയിലുണ്ടോ? അദ്ദേഹം ശ്രീനഗറിലെ പ്രസംഗത്തിലും പറഞ്ഞതെന്താ? വെറുപ്പിന്റെ വിദ്വേഷത്തിന്റെ വയലൻസിനെ ആ വയലൻസിനെ സാധ്യമാക്കുന്ന ഇടപെടലുകൾ നടത്തുന്ന ആർ എസ് എസിന്റെ നേതാക്കന്മാരായ ഷാക്കും മോഡിക്കും
ഈ നാട്ടിൽ ഒരു ഫോൺ കോളിന്റെ രൂപത്തിൽ ഉറ്റവരെ ഉടയവരെ നഷ്ടപ്പെട്ടതിന്റെ വേദന വീട്ടിലേക്ക് വരുന്ന കാശ്മീരിലെ വീടുകളിലെ സാധാരണക്കാരന്റെ വേദന ഈ വെറുപ്പിന്റെ ആളുകൾക്ക് ബോധ്യം വരില്ല, ശാക്യത ബോധ്യം വരില്ല, മോദിക്കത് ബോധ്യം വരില്ല എന്ന് ആർജവത്തോടെ ശ്രീനഗറിലും പ്രസംഗിക്കുന്ന രാഹുൽ ഗാന്ധിയെ നിങ്ങൾ കണ്ടു. നിങ്ങളുടെ മുഖ്യമന്ത്രി നരേന്ദ്രമോദിയുടെ പേരെടുത്ത് പറഞ്ഞ ഒരു വിമർശനം നടത്തിയതിന്റെ ഒരു സ്റ്റേറ്റ്മെന്റിന്റെ കഷ്ടം കാണിക്കാൻ ഈ അടുത്ത കാലത്ത് സി പി എമ്മിലെ ആർക്കെങ്കിലും ചൂണ്ടിക്കാണിക്കാൻ കഴിയുമോ? അദ്ദേഹത്തിന് ഭയമാണ്. നിങ്ങൾ ആർ എസ് എസിനെ ഭയപ്പെടുന്നു, രാഹുൽ ഗാന്ധി ഭയപ്പെടുന്നില്ല. ഈ യാത്രയ്ക്ക് രാഷ്ട്രീയമില്ലെന്ന് സി പി എമ്മിന് എങ്ങനെ പറയാൻ സാധിക്കും? സാർ, രോഹിത് വെമുലയുടെ അമ്മ രാധികാ വെമുല, എന്റെ മകൻ, ആ മകന്റെ മരണത്തിന്റെ വേദന പങ്കിടുന്ന ആ അമ്മ, ഞാൻ ദളിതനായി ജനിച്ചു പോയതാണെന്ന് എന്റെ പ്രശ്നം എന്ന് പറഞ്ഞ് ആത്മഹത്യയെക്കുറിപ്പ് എഴുതി വെച്ച് ജീവൻ വെടിഞ്ഞ ആ രോഹിത് വെമുലയുടെ അമ്മ ഈ യാത്രയുടെ തെരുവുകളിൽ രാഹുൽ ഗാന്ധിയെ ഒരു മകനെ പോലെ ചേർത്ത് പിടിച്ചിട്ട് അതുപോലുള്ള ആയിരക്കണക്കിന് അമ്മമാരുടെ വേദന പങ്കുവെക്കുന്ന രാഷ്ട്രീയം ഈ യാത്രയിൽ മുന്നോട്ട് വെച്ചത് രാഹുൽ ഗാന്ധിയാണ്. സാർ, രഘുരാം രാജനെ പോലുള്ള ആളുകൾ ഇവിടുത്തെ ക്യാപിറ്റലിസ്റ്റുകൾക്ക് വേണ്ടി മാത്രം, ക്രോണി ക്യാപിറ്റലിസ്റ്റുകൾക്ക് വേണ്ടി മാത്രം, അദാനിക്കും അംബാനിക്കും വേണ്ടി മാത്രം നിലപാടെടുക്കുന്നതിനെ ആർജവത്തോടെ എതിർത്ത റിസർവ് ബാങ്കിന്റെ മുൻ ഗവർണർ, സാമ്പത്തിക നയങ്ങളിൽ ഈ ഗവൺമെന്റിനെതിരായിട്ടുള്ള വിമർശനങ്ങളുടെ അദ്ദേഹത്തിന്റെ നേർരൂപമായ അദ്ദേഹം ഈ യാത്രയുടെ ഭാഗമായി. സാർ, ഗൗരി ലങ്കേഷിന്റെ സഹോദരിയും അമ്മയും ഫാസിസ്റ്റുകളുടെ വെടിയേറ്റ് മരിച്ചപ്പോഴും ഈ രാജ്യത്തെ മതേതരത്വത്തിന്റെ നിലപാടുകൾക്ക് വേണ്ടി ഇനിയും പൊരുതുമെന്ന് പ്രഖ്യാപിച്ച ആ പെറ്റമ്മയും സഹോദരിയും ഈ യാത്ര കടന്നു വന്ന വഴികളിൽ രാഹുൽ ഗാന്ധിയുടെ കൈകൾ പിടിച്ചപ്പോൾ വെറുപ്പിന്റെ, വിദ്വേഷത്തിന്റെ, ഫാസിസത്തിന്റെ, ആർ എസ് എസിന്റെ സംഘപരിവാറിന്റെ രാഷ്ട്രീയത്തിനെതിരെ ആർജവത്തോടെ എടുത്ത നിലപാടുകൾക്കുള്ള പിന്തുണയായിരുന്നു ആ സഹോദരിയും അമ്മയും ഈ യാത്രയുടെ ഭാഗമായി മാറിയത്. തുഷാർ ഗാന്ധിയും പ്രശാന്ത് ഭൂഷണും ഉൾപ്പെടെയുള്ള ആളുകൾ, സാർ, സ്റ്റാലിനും മുഫ്തി മുഹമ്മദും ഒമർ അബ്ദുള്ളയും ഉൾപ്പെടെയുള്ള കന്യാകുമാരി മുതൽ കശ്മീർ വരെയുള്ള ഈ രാജ്യത്തെ രാഷ്ട്രീയ നേതാക്കന്മാർ, അവരെല്ലാവരും ഈ ജാഥയിൽ വന്നത് ഈ രാഷ്ട്രീയം വരഞ്ഞതുകൊണ്ടും അത് ഉയർത്തിപ്പിടിച്ചതുകൊണ്ടും വെറുപ്പിനെയും വിദ്വേഷത്തെയും എതിർത്തതുകൊണ്ടും തന്നെയായിരുന്നു. എന്തിനായിരുന്നു സി പി എമ്മിന്, കേരളത്തിലെ സി പി എമ്മിന് എന്തിനായിരുന്നു അസ്വസ്ഥത? സാർ, ഒരു കാര്യം കൂടെ നമുക്ക് എല്ലാവർക്കും അറിയാം. അതിന്റെ ഇടക്ക് മുഖ്യമന്ത്രി കൈ ഉയർത്തിപ്പിടിക്കാൻ വേണ്ടി, ചന്ദ്രശേഖർ റാവുവിന്റെ കൈ ഉയർത്തിപ്പിടിക്കാൻ വേണ്ടി പോയി. ഏത് ഫാസിസ്റ്റ് വിരുദ്ധ പോരാട്ടത്തിലാണ് നിങ്ങൾ ചന്ദ്രശേഖർ റാവുവിന്റെ സാന്നിധ്യത്തെ നിങ്ങൾ ദർശിച്ചിട്ടുള്ളത്? ഹൈദരാബാദ് യൂണിവേഴ്സിറ്റിയിൽ രോഹിത് വെമുലയുടെ മരണം നടന്ന സമയത്ത് അവിടേക്കൊന്ന് കടന്നു ചെല്ലാതെ ഹൈദരാബാദിലെ ഷോപ്പിംഗ് മാളിൽ ഷോപ്പിംഗ് നടത്തിയ മുഖ്യമന്ത്രിക്കെതിരെ ഉയർന്ന വിമർശനങ്ങൾ, ഒരു അനുശോചനം പോലും രേഖപ്പെടുത്താൻ മടിച്ച, ആ കുടുംബത്തെ ഒന്ന് സന്ദർശിക്കാനോ സഹായിക്കാനോ മടിച്ച ചന്ദ്രശേഖർ റാവുവിന്റെ കൈപിടിക്കാൻ മടിയില്ലാത്ത നിങ്ങൾ രാഹുൽ ഗാന്ധിയുടെ കൈപിടിക്കുന്നില്ലെങ്കിൽ അതിന്റെ അർത്ഥം നിങ്ങൾ ബി ജെ പിയുടെ ബി ടീമല്ല, നിങ്ങൾ ബി ജെ പിയുടെ ഘടകകക്ഷിയായി കേരളത്തിൽ പ്രവർത്തിക്കുന്നു എന്നുള്ളത് തന്നെയാണ്. ഏത് ഫാസിസ്റ്റ് വിരുദ്ധ പോരാട്ടത്തിലാണ് നിങ്ങൾ ചന്ദ്രശേഖർ റാവുവിനെ കണ്ടിട്ടുള്ളത്? ഇന്ത്യയുടെ നോട്ടുകളിൽ നിന്ന് മഹാത്മാഗാന്ധിയെ മാറ്റണമെന്ന് പറഞ്ഞ ആം ആദ്മി പാർട്ടിയുടെ നേതാവിന്റെ കൈപിടിക്കാൻ പിണറായി വിജയന് മടിയില്ല. എന്നാൽ ബി ജെ പിയെ, നരേന്ദ്രമോദിയെ, ഷായെ, ആർ എസ് എസിനെ, എന്റെ മരണം വരെ ആർ എസ് എസ് ആശയങ്ങളെ ഞാൻ എതിർത്തുകൊണ്ടേയിരിക്കുമെന്ന് പ്രഖ്യാപിച്ച രാഹുൽ ഗാന്ധി നയിക്കുന്ന വെറുപ്പിനും വിദ്വേഷത്തിനും എതിരായിട്ടുള്ള യാത്രയുടെ ഭാഗമാവാൻ കേരളത്തിലെ സി പി എമ്മിന് മടി. നിങ്ങൾ കേന്ദ്രത്തിൽ സീതാറാം യെച്ചൂരിയെയും കശ്മീരിലെ തെരിഗാമിയെ പോലുള്ള നേതാക്കന്മാരെ പോലും നിങ്ങൾ ഈ ഭരണത്തിന്റെ തുടർച്ചയുടെ പേരിൽ സ്വാധീനിക്കുന്നത് കേരളം കാണേണ്ടി വന്നു. സാർ, മാധ്യമരംഗത്ത് രാവീഷ് കുമാറിനെ പോലുള്ള ആളുകൾ, കോർപ്പറേറ്റുകൾ, മാധ്യമ സ്ഥാപനങ്ങൾ പിടിച്ചടക്കുമ്പോൾ അതിനെതിരെയുള്ള പോരാട്ടത്തിന്റെ ഭാഗമായി പദവികൾ വലിച്ചെറിഞ്ഞ് പുറത്തിറങ്ങിയവർ, അവർ ഈ യാത്രയുടെ ഭാഗമാവുന്നത് നിങ്ങൾ കണ്ടു. സാർ, ആണും പെണ്ണും ഈ യാത്രയുടെ ഭാഗമാവുന്നത് നിങ്ങൾ കണ്ടു. പ്രായമായവരും കുട്ടികളും ഈ യാത്രയുടെ ഭാഗമാവുന്നത് നിങ്ങൾ കണ്ടു. പീഡിപ്പിക്കപ്പെട്ടവരും ഈ ഭരണകൂടത്തിന്റെ ഭീകരതക്കിരയായവരും ഈ യാത്രയിൽ രാജ്യം തിരിച്ചു വരികയും രാജ്യത്ത് നീതി നടപ്പിലാവുകയും ചെയ്യണമെന്ന് ആഗ്രഹിച്ച് ഈ യാത്രയുടെ ഭാഗമാവുന്നത് നിങ്ങൾ കണ്ടു. സാർ, ഇവിടെ നമുക്ക് 20 സീറ്റിലും പരസ്പരം മത്സരിക്കാം, 140 സീറ്റിലും പരസ്പരം മത്സരിക്കാം, പക്ഷെ രാജ്യത്ത് ഇത്രയും വലിയൊരു വിപത്ത് ഭരണകൂടത്തിന്റെ പേരിൽ അധികാരത്തിലിരിക്കുമ്പോ അതിനെ താഴെയിറക്കാൻ രാജ്യം ഇന്നേ വരെ കണ്ടതിൽ വെച്ച ഏറ്റവും വലിയ ജനമുന്നേറ്റം, സ്വതന്ത്ര ഇന്ത്യ കണ്ടവ ഏറ്റവും വലിയ രാഷ്ട്രീയ പോരാട്ടം, അതിന് രാഹുൽ ഗാന്ധി നേതൃത്വം നൽകിയപ്പോ അതിന് ബി ജെ പിയെ പോലെ തുരങ്കം വെക്കാൻ കേരളത്തിലെ സി പി എം മത്സരിച്ചപ്പോ ഒരു കാര്യം ഇന്ത്യ ഉറപ്പിച്ചു, കേരളം ഉറപ്പിച്ചു. സാർ, ഞാൻ അവസാനിപ്പിക്കുന്നു. ബി ജെ പിയെ പോലെ ഭാരത് ജോഡോ യാത്രയ്ക്ക് തുരങ്കം വെക്കാൻ കേരളത്തിലെ സി പി എം ശ്രമിച്ചപ്പോ ഒരു കാര്യം നിങ്ങൾ ഉറപ്പിച്ചോ, രാഹുൽ ഗാന്ധിയും കോൺഗ്രസും മറ്റു പ്രസ്ഥാനങ്ങളും രാജ്യത്തെ, ഭാരത് ജോഡോ രാജ്യത്തെ ഐക്യപ്പെടുത്താൻ ശ്രമിക്കുമ്പോ കേരളത്തിൽ സംഗീസഗാവ് ജോഡോയാണ് നടന്നുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത്.